ಚಂದ್ರ ಜಯ ಶ್ರೀರಾಮ ರಾಮ ರಾಮ ಶ್ರೀರಾಮ ಭದ್ರ ಜಯ ಶ್ರೀರಾಮ ರಾಮ ರಾಮ ಸೀತಾಪಿ ರಾಮ ರಾಮ ಶ್ರೀರಾಮ ರಾಮ ರಾಮ ಯೋಗಾಪಿ ರಾಮ ಜಯ ಶ್ರೀರಾಮ ರಾಮ ರಾಮ ರಾವಣಾಂಧಕ ರಾಮ ಶ್ರೀರಾಮ ಮಮ ಹೃದಿ ರಮದಾಂ ರಾಮ ರಾಮ. ಲಕ್ಷ್ಮಣ ಗುಹ ಸಂವಾದ. ಲಕ್ಷ್ಮೀಪದಿಯಾಯ ರಾಘವ ಸ್ವಾಮಿಯೂ ಲಕ್ಷ್ಮೀ ಭಗವತಿಯಾಗಿಯ ಸೀತೆಯೂ ವೃಕ್ಷಮೂಲೇ ಕಿಡಕ್ಕುನ್ನದು ಕಂಡದಿ ದುಃಖಂ ಕಲರ್ನು ಬಾಷ್ಪಾಕುಲನಾಯಿ ಗುಹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൽ പുഷ്കരനേത്രനെ കണ്ടിയിലയോ സഖേ പർണതൽപ്പേ പുവിദാരുമൂലേ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു സ്വർണതൽപ്പേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിക പല്ലവവല്യംഗസിംനിവനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ദരാചിത്തമസ്തായ കൈകേയിതാൻ കന്ദമഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിദ്ധമാകന്ദ സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ ഭദ്രമദേ ശൃണുമധ്വജനം രാമപദ്മനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോഹേ ദുർജഗത്രയേ കസ്യ ദുഃഖസ്യ വാകോഭി ഹേ ദുസ്സഹേ പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖകാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖ ദാദാ ജഗദതി മറ്റേകൻ മമ ദുഃഖമാദാ വിധിവൃഥ. തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുദ്ധന്മാർക്കേതുതേതുമേ. ഞാനിതിൽ നിന്നു കർത്താവെന്നു തോന്നുന്നു മാനസദാരിൽ വൃഥാഭിമാനേ കേൾ. ലോകം നിജകർമ്മസൂത്രബന്ധം സഹേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ മിത്രാരുദ്രാസീനബാന്ധവദ്വേഷമ മധ്യസ്ഥഗുഹസുജ്ജന ഭേദബുദ്ധിഭ്രമം. ചിത്തമത്തെ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തഥാ യഥാ തഥാ സുഖദുഃഖം നിജകർമ്മവശഗതമൊക്കെയെന്ന് ഉൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ യദ്യഗതാഗതം തത്ര കാലാന്തരേ തത്തൽ പുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദപ്രഹർഷാദികൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ. മദ്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഹേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേർക്കു ഏവർക്കുമേ നിക്കാവതില്ല സുരാസുരന്മാരാനന്തരം ദുഃഖമായി വരുമാകുമില്ല ദുഃഖാനന്തരം സുഖം. ന്യൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസേ ചിന്തിക്കലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യസ്ഥമായും വരും. രണ്ടുമന്യോന്യം സംയുക്തമായേവനു മുണ്ടു ജലപങ്കുമെന്ന പോലെ സഹേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം കൃതി ശോകകർമ്മങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുവുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേ ദിഭവാനാൽ യുദ്ധം ഗുഹനും സുമിത്രാത്മജനുമായി വൃദ്ധാന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം
മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രണാ ജനകാത്മജയാ സമം. തോണീ തുഴയുന്നതു മടിയൻ തന്നെ മാനവവീരാമപ്രാണവല്ലഭ ശൃംഗിവേരാധിപൻ വാക്കുകേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗലാവാങ്കിയാം ജാനകിദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവീ നമസ്തുതേ സങ്കേന ശംഭൂതൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനീ ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊള്ളുക നീയാപത്തുകൂടാതെ രക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാരകുലം ഗമിച്ചിടിനാ തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണുതൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളതിന്നടിയനുമൊന്നാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായികിലേണാംഗബിംബാനനെ ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മാനസി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം പതിനാലു സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടുക നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരം ഓരോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകന്നയച്ചു രഘൂത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദം മന്ദം തോണിമേലെ ഗുഹൻ വീണ്ടു ഋദ്വാജാശ്രമപ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊണ്ടു സാദരം മുക്ത്വാ സുഖേന വസിച്ചിതു. പാദവമൂലേ ദലാഢ്യേ തൽസ്ഥലേ മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥിവനഖ്യാതി നിത്യകർമ്മം ചെയ്തു. ചെന്നു ഹരധ്വജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ. ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും അപ്പോൾ ചെയ്തു രാഘവൻ. ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനനുണ്ടുതൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നിതു ഉടജാന്തികേയെന്ന വാർത്ത വൈകാതെയുണർത്തിക്കയെന്നപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചെന്നാ പോക സന്തോഷമോടു ചൊല്ലിയിടിനാൻ. അശ്രമാന്തപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരുന്നിടുന്നു